കേരള സർക്കാരിന്റെ കേരളീയം പരിപാടിയും ജനങ്ങളുമായി സംവദിക്കുന്നതിനായി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും നേരിട്ട് ഇറങ്ങുന്ന പരിപാടിയുമൊക്കെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു കളയും എന്നാണ് സതീശന്റെ പ്രഖ്യാപനം. ഗംഭീരമായി പ്രതിപക്ഷം ബഹിഷ്കരിച്ച പരിപാടികളൊക്കെയാണ് കേരളത്തിൽ വമ്പൻ വിജയമായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ നാടിന് നല്ല അനുഭവമുള്ളതാണ്. പ്രതിപക്ഷം എന്തിനൊക്കെ തയ്യാറാകാതിരുന്നോ അതെല്ലാം ഈ കേരള ജനത ഏറ്റെടുത്തു. ഇതിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളുമായി കൂടിയാലോചിച്ചില്ല എന്നാണ്. സർക്കാർ ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നതിന് പ്രതിപക്ഷവുമായി കൂടിയാലോചിക്കുന്നതെന്തിന്? പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നത് അത്ര മോശം കാര്യമാണോ? കിഫ്ബിയുടെ പേരിൽ ഇവർ നടത്തിയ എതിർപ്പും പിന്നീട് കിഫ്ബി ഫണ്ട് വാങ്ങി ഗംഭീരമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുമെല്ലാം കേരളത്തിൻ്റെ മുന്നിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മണ്ഡലങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? അത് തെരഞ്ഞെടുപ്പ് ഗിമിക്കാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണോ വേണ്ടത്? തെരഞ്ഞെടുപ്പ് ഗിമിക്കെന്ന് പറയാൻ ഇപ്പോൾ വരാനിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊന്നുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതും 2024-ലാണ്. അപ്പോൾ അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. പ്രതിച്ഛായ നിർമ്മിതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ആക്ഷേപിച്ചാലും അതിൽ തെറ്റുമില്ല. പ്രതിച്ഛായ നിർമ്മിക്കുന്നതിൽ എന്താണ് പ്രശ്നം? പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അവരുടെ പരാതികൾ കേൾക്കുകയാണ്. എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവുകയാണ്. അപ്പോൾ അത് പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലങ്ങളിലായാലും ഭരണപക്ഷ MLA മാരുടെ മണ്ഡലങ്ങളിലായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടേക്ക് ചെല്ലാൻ തയ്യാറാകുന്നു എന്നുള്ളതിനെ പോസിറ്റീവായല്ലേ കാണേണ്ടത്? പിന്നെ കേരളീയം പോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി, ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ നടത്തേണ്ടുന്ന ചില കർമ്മ പദ്ധതികളുണ്ട്, അതിൻ്റെ ഭാഗമായുള്ള ചില പ്രചരണ പരിപാടികളുണ്ട്. അതിനൊക്കെ ബജറ്റിൽ പണം നേരത്തെ നീക്കി വച്ചിട്ടുണ്ടെന്നേ. അതൊക്കെയല്ലേ ഈ പറയുന്ന കേരളീയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സമ്പർക്ക പരിപാടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ചെലവഴിക്കുന്നത്. അപ്പോൾ കേരളത്തിന് സാമ്പത്തിക ഞെരുക്കം ഉണ്ട് എന്നുള്ളത് കൊണ്ട് വേറൊന്നും ചെയ്തുകൂടാ എന്നുള്ളൊരു മനോഭാവം സതീശനും സംഘത്തിനും ഒറ്റ പുലർത്താമോ? നേരത്തെ ഇവിടെ കോൺഗ്രസ്സുകാരും ഭരിച്ചിരുന്നതല്ലേ. സാമ്പത്തിക പ്രതിസന്ധി അന്നും ഉണ്ടായിട്ടുണ്ട്. അന്നും ഇവിടെ ഇത്തരത്തിലുള്ള ജനകീയ ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു ദൗത്യമാണ് ജനങ്ങളുമായി എപ്പോഴും ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിച്ഛായ നിർമ്മിതികൾ ഉണ്ടാകും, തെറ്റുതിരുത്തലുകൾ ഉണ്ടാകും. അതിനോട് സഹകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സഹകരിക്കാം, സഹകരിച്ചില്ലെങ്കിലും ഒരു പുല്ലും സംഭവിക്കാനില്ല.